കേരളത്തിൽ ചൂട് അസഹനീയമായി തുടരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് വർദ്ധിക്കുകയാണ് വേനൽ കടുത്തതോടെ ദാഹവും ക്ഷീണവും കൂടുന്നുണ്ട് അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും ഈ ചൂട് കാലത്ത് ഡയറ്റിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാം നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നാൽ നല്ല വെയിലത്ത് പുറത്തു പോയിട്ട് വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുന്ന ശീലം നമ്മളിൽ പലർക്കുമുണ്ട് ശരീരത്തിലെ ചൂട് തണുപ്പിക്കാനായിരിക്കും പലരും ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കുക ഇത് പക്ഷേ തൊണ്ടവേദന ഉണ്ടാക്കാനും ദഹനത്തെ ബാധിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അതിനാൽ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് തന്നെയാണ് നല്ലത് വേനൽക്കാലത്ത് കഫയിൻ അധികം കുടിക്കുന്നത് അത്ര നല്ലതല്ല അത് നിങ്ങളുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കാൻ കാരണമാകും അതിനാൽ തന്നെ ചായ കോഫി എന്നിവ അധികം ഈ വേനൽക്കാലത്ത് കുടിക്കരുത് ശരീരത്തിലെ ചൂട് മാറാനായി തണുത്ത ജ്യൂസും പഴച്ചാറുകളും കൂടുതലായി കഴിക്കുന്നുണ്ട് അതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര നിങ്ങൾക്ക് ഊർജ്ജം നൽകുമെങ്കിലും ആരോഗ്യത്തിനത് ഗുണകരമല്ല അതിനാൽ പഞ്ചസാര ഉപയോഗിക്കാതെ ജ്യൂസുകൾ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പഴങ്ങൾ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ജ്യൂസിന് പകരം ഇളനീർ കുടിക്കുന്നതാണ് നിർജ്ജലീകരണം ഒഴിവാക്കാൻ നല്ലത് മുട്ട മത്സ്യം ചിക്കൻ എന്നിവ ഒഴിവാക്കുക ഇത് ശരീരത്തിന്റെ ചൂട് കൂട്ടും പരമാവധി കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് തൈര് ഡയറ്റുകൾ ഉൾപ്പെടുത്തുന്നതും വേനൽക്കാലത്തെ ചെറുക്കാൻ ഉത്തമമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും